ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോ കേരളത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിആർ ഏജൻസികളുടെ സഹായത്തോടെ 916 മുഖ്യമന്ത്രിയായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ ഒരു മുക്കുവണ്ടമായി കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ മാറുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതുവരെയൊന്നും കേരളം നേരിട്ട തരത്തിലുള്ള കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരി നേരിട്ട തരത്തിലുള്ള ഒരു ആരോപണമല്ല ഉയർന്നു വന്നിരിക്കുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയിട്ട് പിടിക്കപ്പെടുമ്പോൾ പാർസൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് റിലേറ്റഡ് ആണെന്നും അത് തുറന്നു നോക്കരുതെന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം പോവുകയാണ്. അത് തുറന്നു നോക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ആരാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തത്? ഡിപ്ലോമാറ്റിക് ചാനൽ വഴി സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയിരിക്കുകയാണ്. ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും രാജ്യത്തിന്റെ വകുപ്പ് മേധാവിമാരും എം പിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ മാത്രം സഞ്ചരിക്കുന്ന ഈ ഡിപ്ലോമാറ്റിക് ചാനൽ ഈ കള്ളക്കടത്തിന് ഉപയോഗപ്പെടുത്താവുന്ന തരത്തിൽ തുറന്നു കൊടുക്കാൻ കഴിയാവുന്ന ബന്ധം എയർപോർട്ടിലും മറ്റ് സംവിധാനങ്ങളിലും ഒക്കെ ഉണ്ടാക്കാൻ കേവലം ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൃത്യമായ പങ്കുണ്ട്. മുഖ്യമന്ത്രിയുടെ പങ്ക് എന്താണ് എന്നുള്ളത് ഈ നാടിന് അറിഞ്ഞേ പറ്റും. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ എല്ലാ ഒത്താശയും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൊടുക്കുകയാണ്. യുഎഇ കോൺസുലേറ്റിൽ ഇത്തരം ഒരു പാഴ്സൽ വന്ന സാഹചര്യത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അത് തുറക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സർക്കാരിന് വന്നതാണെന്നും തുറക്കാൻ പാടില്ല എന്ന് ഇവർ നിലപാടെടുക്കുക. ഈ ഇടപാടുകാർക്ക് എല്ലാവിധ സംരക്ഷണവും അവിടെ ഒരുക്കി കൊടുത്തിരുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. എല്ലാ തരത്തിലും അത് കണക്റ്റഡ് ആയിരുന്നു. നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പൊട്ടിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കോൾസ് വരുന്ന സമയത്താണ് സംശയം തോന്നിയ ആളുകൾ ഇത് തുറന്നു കൊടുത്ത ശേഷമേ പുറത്തേക്ക് കൊടുക്കാവൂ എന്നാണ് അവർ നിലപാടെടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് മുഖ്യമന്ത്രി ഇത്രയും കാലം വെച്ചുകൊണ്ടിരുന്ന ഉപദേശകർ എന്തായിരുന്നു, എന്തിനായിരുന്നു എന്ന കേരളത്തിന്റെ ചോദ്യത്തിന് ഖജനാവിൽ നിന്ന് പണം കൊടുത്തിട്ട് ഒരു ഉപകാരവും മുഖ്യമന്ത്രിക്കോ സ്റ്റേറ്റിനോ ഇല്ല എന്ന് ജനം വിലയിരുത്തിയ ഉപദേശികളിൽ പലരും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നത്. മുഖ്യമന്ത്രി ഉപദേശക വൃന്ദം ചുറ്റുവട്ടത്ത് വെച്ചിരുന്നത് എന്തിനാണ് എന്നുള്ളത് ഇപ്പോൾ കേരളത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം ഇടപാടുകൾക്ക് ഇടനിലക്കാരായിട്ടാണ് ഈ ഉപദേശകരെ സർക്കാർ ചെലവിൽ തീറ്റിപ്പോറ്റിയിരുന്നത് എന്നുള്ളത് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന ആരോപണവുമായി ബന്ധപ്പെട്ട പല ഉപദേശകരുടെയും ഇടപെടൽ മൂലം നമുക്ക് മനസ്സിലാവുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടതായിട്ട് വരും. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നേരിടുന്ന കോൺസുലേറ്റിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് പോലും പറയുന്ന ഒരാളെ എങ്ങനെ കേരളത്തിലെ ഗവൺമെന്റിന്റെ കേരള സ്റ്റേറ്റ് ഐടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ ഓപ്പറേഷൻ മാനേജറായി നിയമിച്ചു, ആരുടെ താല്പര്യത്തിന് നിയമിച്ചു, ആരതിന് മുൻകൈ എടുത്തു, അതിൽ PWCയുടെ പങ്കെന്താണ്, ഐടി സെക്രട്ടറിയുടെ പങ്കെന്താണ്, മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ലാതെ ഇത്ര പ്രധാനപ്പെട്ട ഒരു നിയമനം ആ ഡിപ്പാർട്ട്മെന്റിൽ നടത്താൻ യോഗ്യതകളെയും മാനദണ്ഡങ്ങളെയും മറികടന്ന് നടത്താൻ ഇവർക്ക് പ്രചോദനമായത് എന്താണ്? അതിന്റെ കാരണം കൂടെ ഇപ്പൊ പുറത്തു വന്നിരിക്കുക. കോൺസുലേറ്റ് പോലൊരു സംവിധാനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണെന്ന് ആരോപണം ഉയർന്നിരുന്ന ഒരാളെ സർക്കാർ സംവിധാനത്തിൽ ഓപ്പറേഷൻസ് മാനേജറായി ഹെഡായി അവരുടെ വിസിറ്റിംഗ് കാർഡിന്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. ആ വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾ കാണണം. ഇതുണ്ടോ, ഗവൺമെന്റിന്റെ സിമ്പിൾ വരെ അടിച്ചിട്ടുള്ള വിസിറ്റിംഗ് കാർഡും വെച്ചിട്ടാണ് ഈ വക ഏർപ്പാടുകളൊക്കെ നടത്തുന്നത്. സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന വിസിറ്റിംഗ് കാർഡ് ഉൾപ്പെടെ കയ്യിൽ കൊണ്ട് നടന്നിട്ട് ഈ കള്ളക്കച്ചവടം, സ്വർണ്ണ കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയതിന്റെ പിന്നിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പങ്കെന്താണ്? ഐടി വകുപ്പ് യഥാർത്ഥത്തിൽ കള്ളക്കടത്തുകാരുടെയും അഴിമതിക്കാരുടെയും ഡെപ്യൂട്ടേഷൻ കേന്ദ്രമാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറ്റിയിരിക്കുകയാണ്. യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇടപാടുകൾ നടത്താവുന്ന ഒരു കേന്ദ്രമായി ഐടി വകുപ്പ് മാറിയിരിക്കുന്നു.
സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്ന സമയത്ത് തന്നെ വളരെ വ്യക്തമായിരുന്നു. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയാതെ, നിയമവകുപ്പ് അറിയാതെ കരാറിൽ ഒപ്പിടാൻ അമിതമായ താല്പര്യം രഹസ്യമായി കാണിച്ച, കേരളത്തിന് തരുന്ന ഓരോ ചെറിയ സഹായം പോലും പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയുന്ന മുഖ്യമന്ത്രി സ്പ്രിംഗ്ലറിന്റെ സേവനം കേരളത്തിന് ലഭിക്കുന്നുവെന്ന വിവരം പോലും മറച്ചുവെച്ചിട്ട് ഈ രഹസ്യമായ ഏർപ്പാട് നടത്താൻ സഹായിച്ച അതേ കോക്കസ് തന്നെയാണ് ഈ കള്ളക്കടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഐ ടി വകുപ്പ് അഴിമതിക്കാരുടെയും ഗൂഢാലോചനക്കാരുടെയും കള്ളക്കടത്തുകാരുടെയും ഡെപ്യൂട്ടേഷൻ കേന്ദ്രമാണ്. കള്ളക്കടത്തുകാർക്ക് സർക്കാർ സംവിധാനത്തിൽ ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കണമെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ വരാന്തകളിൽ ഇടനിലക്കാരുണ്ടാവില്ല എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ മുഖ്യമന്ത്രി വരാന്തകളിൽ നിന്ന് ഇടനിലക്കാരെ മാറ്റി അവനവന്റെ വകുപ്പിലെ ഓഫീസിൽ ഉയർന്ന പദവിയിൽ നിയമിച്ച് നേരിട്ട് കള്ളക്കച്ചവടത്തിന് കൂട്ടുനിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന വ്യക്തി താമസിക്കുന്ന സ്ഥലത്ത് ഉണ്ടായ സംഭവ വികാസങ്ങളെ സംബന്ധിച്ചൊക്കെ വാർത്തകൾ പുറത്തുവരികയാണ്. അവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ പരാതി, സർക്കാർ വാഹനങ്ങളുടെ ഘോഷയാത്ര ആ ഫ്ളാറ്റുകളിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് വലിയൊരു കോക്കസാണ്. ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്ത് നടത്താനുള്ള വേദിയാക്കി മാറ്റുന്നത് ഒരു പക്ഷേ നമ്മുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കും. പ്രവാസികൾക്ക് വേണ്ടി സ്വപ്ന പദ്ധതി പ്രഖ്യാപിച്ച, ഡ്രീം കേരള പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതി ഇതായിരുന്നു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ജോലി നഷ്ടപ്പെട്ടു വരുന്നവൻ, പാവപ്പെട്ടവൻ, സാധാരണക്കാരൻ നാടണയാൻ വീടണയാൻ പ്രയാസപ്പെട്ട് കാലുപിടിച്ച് അതിനില്ലാത്ത മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി അവന്റെ മേലെ ഓരോ കാര്യങ്ങളും അടിച്ചേൽപ്പിച്ച് അവന്റെ വരവിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന ഒരു സ്റ്റേറ്റിന്റെ ഹെഡിന്റെ ഓഫീസിൽ നിന്നാണ് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി 30 കിലോ സ്വർണം ഇപ്പോൾ ഇന്നലെ മാത്രം പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു സാധാരണ തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസി വീടണയാൻ ഇനി ഉണ്ടാക്കാത്ത തടസ്സം ഒന്നുമില്ല. പക്ഷേ കള്ളക്കടത്ത് നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ട് ഡിപ്ലോമാറ്റിക് ചാനൽ വഴി തുറന്നുകൊടുക്കുന്ന അവസ്ഥ അതിഭീകരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കുന്നത്. ഇതിനി ന്യായീകരണ തൊഴിലാളികളെ വെച്ച് മറച്ചു പിടിക്കാൻ ശ്രമിച്ചതുകൊണ്ടോ, പി ആർ ഏജൻസിയെ വെച്ച് ഇമേജ് ബിൽഡിംഗ് എക്സസൈസിന്റെ വേറെ ഏതെങ്കിലും തലത്തിലേക്ക് പോയതുകൊണ്ടോ കാര്യമില്ല. ഇത് അന്വേഷണം വേണം. രാജ്യദ്രോഹ കുറ്റമാണ് നടന്നിരിക്കുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. സ്റ്റേറ്റിന്റെ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റിന് വിരുദ്ധമായ കാര്യങ്ങൾക്കാണ് അധികാരം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം എന്നുള്ള അനിവാര്യത ഇക്കാര്യത്തിൽ ഉണ്ടാവുകയാണ്. സ്റ്റേറ്റ് പോലീസോ സ്റ്റേറ്റിന്റെ ഏജൻസികളോ അന്വേഷിച്ചതുകൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തുവരില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലുണ്ടായിരുന്ന ഒരാളെ മുഖ്യമന്ത്രി നേരിട്ട് നോക്കുന്ന ഒരു വകുപ്പിന്റെ കീഴിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഓപ്പറേഷൻസ് ഹെഡായി കൊണ്ടുവെക്കുന്ന കാര്യത്തിൽ മടിയില്ലാത്ത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ, IASകാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കൂട്ടുനിൽക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നടക്കുന്ന ഒരു അന്വേഷണവും സ്റ്റേറ്റ് പോലീസ് നിഷ്പക്ഷമായി നടത്തും എന്ന് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ ഒരു സെൻട്രൽ ഏജൻസിയുടെ അന്വേഷണം നടക്കണം. ഇതിൽ ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇന്നലെ തിരുവനന്തപുരത്ത് കമ്മീഷണറുടെ ഓഫീസിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഗവൺമെന്റ് സംവിധാനങ്ങളിൽ നിന്നും പലരും ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളത് ഇന്ന് വാർത്തകൾ പുറത്തുവരുന്നു. ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചീഫ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് എറണാകുളത്തെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും കോള് വന്നിട്ട് തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇവിടെ വരെ ഫോൺ കോൾ ഇന്നത്തെ ദിവസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്നലെ വിളിച്ചതിനെല്ലാം പുറമെ ഇന്നത്തെ ദിവസവും വന്നിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും കോൾ ലിസ്റ്റ്, ഈ കേസ് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഉണ്ടായതിനു ശേഷമുള്ള കോൾ ലിസ്റ്റ് അടിയന്തരമായി പരിശോധിക്കാൻ തയ്യാറാവണം. ആരൊക്കെയാണ് ഇതിനകത്ത് ഇടപെടുന്നത്, ആരൊക്കെയാണ് ഈ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നത്, ആരൊക്കെയാണ് ഇതിന് പങ്കുപറ്റുന്നതിന്, ആരൊക്കെയാണ് ഇതിന് നേതൃപരമായ പങ്കുവഹിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടത് അനിവാര്യമാണ്. ഇത് സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റിന് വിരുദ്ധമാണ്, ഇത് രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്.
ഒരു കഷ്ണം സ്വർണം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്ന പലരെയും പിടിക്കുമ്പോൾ വലിയ ആഘോഷമാക്കുന്ന ആളുകൾ ഇതിൽ ഉൾപ്പെട്ട ആളുകളുടെ വെളിപ്പെടുത്തൽ തന്നെ മനസ്സിലാക്കുന്നത് 100 കോടി രൂപയുടെ സ്വർണം പോലും കടത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിൽ വെളിപ്പെടുത്തൽ ആ ശരത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റേതായിട്ട് വന്നു എന്നാണ് മാധ്യമങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് എത്രയോ ദിവസമായി അല്ലെങ്കിൽ എത്രയോ സമയമായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഭരണത്തിന്റെ അവസാനത്തെ ലാപ്പ് അഴിമതി ലാപ്പായി ബാറ്റൺ മറ്റുള്ള എല്ലാ മന്ത്രിമാരിൽ നിന്നും ഏറ്റുവാങ്ങി നേരിട്ട് ഓടി തീർത്ത് പരമാവധി സംഖ്യ ഉണ്ടാക്കുക എന്നുള്ള തലത്തിലേക്ക് സ്റ്റേറ്റിന്റെ ഹെഡിന്റെ ഓഫീസ് മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ഇനി ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവസാനത്തെ ലാപ്പിൽ ബാറ്റൺ ഏറ്റെടുത്തിട്ട് ഓടുന്നത് അഴിമതി ലാപ്പാണ് കിട്ടുന്നതിന്റെ പരമാവധി ഉണ്ടാക്കുക അത് കള്ളക്കടത്ത് നടത്തിയിട്ടാണെങ്കിലും ശരി ഡിപ്ലോമാറ്റിക് ചാനൽ തുറന്നു കൊടുത്തിട്ടാണെങ്കിലും ശരി അതിനു വേണ്ട ആൾക്കാരെ സർക്കാർ സംവിധാനത്തിൽ ശമ്പളം കൊടുത്ത് തീറ്റിപ്പോറ്റിട്ടാണെങ്കിലും ശരി പരമാവധി പണം ഉണ്ടാക്കുക അഴിമതി നടത്തുക എന്നുള്ള അജണ്ടയിലേക്ക് മാറിയിരിക്കുകയാണ് ഞാൻ ആവർത്തിക്കുന്നു പി ആർ ഏജൻസി 916 ഗോൾഡായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പെടാപ്പാടുപെടുന്ന ഒരാൾ ആ ഓഫീസിന്റെ പ്രവർത്തനം കൊണ്ട് തന്നെ മുക്കുപണ്ടമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിന്റെ മണ്ണിൽ കാണാൻ കഴിയുന്നത് ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഇത് ഐ ടി സെക്രട്ടറി മറുപടി പറയട്ടെ ഐ ടിക്കാർ മറുപടി പറയട്ടെ അദ്ദേഹവും ഈ ഐ ടി സെക്രട്ടറിയും ഈ പറയുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധമെന്താണ് ആത്തരം സന്ദർശനങ്ങളെ സംബന്ധിച്ച് പോലീസിന് കേസുണ്ടായിട്ട് പോലീസ് എന്തുകൊണ്ട് ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ട നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ മുന്നിൽ അതിന്റെ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ട് അതെന്തുകൊണ്ട് മുഖ്യമന്ത്രി തിരുത്താനോ നടപടിയെടുക്കാനോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയൂ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി കൂടിയാണ് പോലീസിന് കേസുണ്ടായിട്ട് പോലീസിന് രേഖാമൂലം അവിടുത്തെ റെസിഡൻഷ്യൽ അസോസിയേഷൻകാർ പരാതി കൊടുത്തിട്ട് അത്ര ഗുരുതരമായ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടും എന്തുകൊണ്ട് അതിനകത്ത് ഇടപെടാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല സ്പ്രിംഗ്ലറിന്റെ കാര്യത്തിൽ വഴിവിട്ടാണ് കരാറ് കൊടുത്തിരിക്കുന്നത് എന്ന് കോടതി പോലും അംഗീകരിക്കുന്ന സാഹചര്യമുണ്ടായിട്ട് കോവിഡ് പ്രതിരോധത്തിന് തുരങ്കം വെക്കേണ്ട എന്നൊരു ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് വിഡ്രോ ചെയ്യുന്നില്ല എന്ന് കോടതി പറയുന്ന സാഹചര്യമുണ്ടായിട്ട് പോലും ആ സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി സംരക്ഷണ കവചം ഒരുക്കിയപ്പോൾ മുഖ്യമന്ത്രി സംരക്ഷണം കൊടുക്കാൻ ശ്രമിച്ചത് ആ സെക്രട്ടറിക്ക് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തത്തിനാണ് മുഖ്യമന്ത്രി സംരക്ഷണ കവചം ഒരുക്കാൻ ശ്രമിച്ചത് ആ കണക്ഷനാണ് അദ്ദേഹത്തിന് കിട്ടുന്ന പ്രൊട്ടക്ഷനും ബാക്കപ്പിനും പിന്നിലെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഉപദേശകർ ആ ഉപദേശകരുടെ ഫോൺ കോളുകൾ പരിശോധിക്കാൻ തയ്യാറാവണം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കള്ളക്കടത്ത് എങ്ങനെ നടത്താമെന്ന് ഉപദേശിക്കാനാണ് മുഖ്യമന്ത്രി സർക്കാർ ചെലവിൽ ആളുകളെ ചുറ്റിനും വെച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ സെക്രട്ടറി മാത്രമല്ല വേറെ ഉന്നതരും ഇക്കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പൊ വാർത്തകൾ പുറത്തുവരുന്നത് ഇത് ഒരു അന്താരാഷ്ട്ര തരത്തിലുള്ള കുറ്റകൃത്യമാണ് രാജ്യ താൽപര്യത്തിന് വിരുദ്ധമായൊരു നടപടിയാണ് ഇതിന്റെ അന്വേഷണം ഏതെങ്കിലും ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നോ പോലീസിന്റെ വേറെ ഏതെങ്കിലും വിഭാഗത്തിൽ നിന്നോ നടത്താൻ കഴിയാവുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഇതിൽ സ്റ്റേറ്റിന്റെ താൽപര്യത്തെ സംരക്ഷിച്ചു പിടിക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളും പുറത്തു വന്നേ പറ്റൂ അതിൽ അന്വേഷണത്തിന് വേണ്ടി രാഷ്ട്രീയമായും നിയമപരമായും മുന്നോട്ട് പോവാൻ യൂത്ത് കോൺഗ്രസ് ഉണ്ടാവും ഈ കഴിവ് തെളിയിച്ച ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേൾപ്പിക്കേണ്ട ആളുകളുടെ ഒപ്പം ഇരിക്കേണ്ട അവസ്ഥ വരണമെങ്കിൽ ആ ഇടപെടൽ നടത്തിയ ആളുകൾ ആരാണ് എന്ന് ഒരു അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരികയാണ് നല്ലത് അതിനെ പിൻപോയിന്റ് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ സാഹചര്യവും ഗവൺമെന്റിന്റെ മുന്നിലുണ്ട് അത് ഔദ്യോഗികമായി അന്വേഷണത്തിലൂടെ തന്നെ പുറത്തു വരും പുറത്തു വരേണ്ടതാണ് അത് പുറത്തു വരുത്തണം എങ്കിൽ മാത്രമേ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കഴിവുള്ള നല്ല ആളുകൾക്ക് പോലും ഉപദേശകർ എന്നുള്ള നിലക്കുള്ള അവരുടെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടത്താൻ പറ്റുള്ളൂ
ഇത് സ്പ്രിംഗ്ലറിന്റെ സമയത്ത് തന്നെ ആ എക്സ്പ്ലനേഷൻസ് മുഴുവൻ നിങ്ങൾ മാധ്യമങ്ങൾക്ക് തന്ന ഓരോ ഇന്റർവ്യൂവിലും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പോലും കൃത്യമായ ഉത്തരവില്ലാതെ കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരമില്ലാതെ വിയർക്കുമ്പോഴും ഐ ടി സെക്രട്ടറിയെ മാറ്റാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് ഐ ടി സെക്രട്ടറി തലത്തിലെടുത്തൊരു തീരുമാനമായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഐ ടി സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകളുടെ പേരിലാണ് സ്പ്രിംഗ്ലറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു പിടിച്ചതെങ്കിൽ ഇപ്പോ ഇത്തരം ഗുരുതരമായ ഗൌരവതരമായ ഒരാരോപണം ഉയരുന്നിട്ട് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടാത്ത തരത്തിൽ തന്നെ മാറ്റി നിർത്തി അന്വേഷണവും നടപടികളുമായി മുന്നോട്ട് പോകേണ്ട സമയത്തും അതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തത വരാത്തതിന്റെ കാരണം ഇത് ഐ ടി സെക്രട്ടറിയിൽ തുടങ്ങുന്നതോ ഐ ടി സെക്രട്ടറിയിൽ അവസാനിക്കുന്നതോ അല്ല, ഈ കള്ളക്കടത്തും അതുപോലെ ഇത്തരം തട്ടിപ്പുകളും സ്പ്രിംഗ്ലറിലെ ഇടപാടുകളും തുടങ്ങുന്നതും മുന്നോട്ട് പോകുന്നതിലും മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് അതിന്റെ വസ്തുതകൾ അറിയാവുന്ന ആളുകളായതുകൊണ്ടായിരിക്കണം ഇത്രയും കാലം അദ്ദേഹത്തിന് സംരക്ഷണം കിട്ടിയത്. ഇനി പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നോ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നോ തോന്നുന്നില്ല. ദിസ് ഇസ് ഫുള്ളി എക്സ്പോസ്ഡ്. അടിയന്തരമായി നടപടിയെടുക്കണം, പുറത്താക്കണം. പുറത്താക്കി ഒരു സ്കേപ്പ് ഗോട്ടിനെ ഉണ്ടാക്കി മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാനും കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ വകുപ്പാണ്, അദ്ദേഹത്തിന്റെ കീഴിലെ സെക്രട്ടറിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പങ്കുൾപ്പെടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം. ഈ നിഗൂഢമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന കമ്പനികളായിട്ടാണെങ്കിലും വ്യക്തികളുമായിട്ടാണെങ്കിലും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സംവിധാനങ്ങളുമായിട്ടൊക്കെ ആണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു വല്ലാത്ത താല്പര്യം കഴിഞ്ഞ കുറെ കാര്യങ്ങളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സ്പ്രിംഗ്ലറിനെ കൊണ്ടുവന്ന കാര്യം, മുമ്പ് ലാവലിന്റെ കാര്യം, അതുപോലെ തന്നെ പി ഡബ്ല്യു സിയുടെ കാര്യം, ഇപ്പോ ഇതാ ഈ പറയുന്ന സ്വപ്ന സുരേഷിനെ പോലുള്ള വ്യക്തികളെ എൻഗേജ് ചെയ്യുന്ന കാര്യത്തിൽ നിഗൂഢമായ ചില പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കണ്ടിന്യൂസ് ആയിട്ട് മാറുകയാണ്. ആ ഓഫീസിൽ നിന്ന് വരുന്ന ഇത്തരം ഇടപാടുകളിലെ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ടൈമിലി പുറത്തു വരുന്നുമില്ല. അതിനെ പരമാവധി രഹസ്യമാക്കി വെക്കാനുള്ള ശ്രമവും അവർ നടത്തുക. എന്നിട്ട് പിന്നെ അത് മാധ്യമങ്ങളോ പ്രതിപക്ഷമോ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അപ്പോൾ സംസ്ഥാന താല്പര്യത്തിന്റെയും കോവിഡിന്റെ പ്രതിരോധത്തിന്റെയും കവചമൊരുക്കി യഥാർത്ഥമായ ആരോപണങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കോവിഡിനെ ഒരു പോഷക സംഘടനയായി ദയവായി CPM കൂടെ കൂട്ടരുത് എന്ന് യൂത്ത് കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നു. തങ്ങളുടെ സ്വന്തം പ്രകാരം കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ജനങ്ങൾക്ക് പ്രതികരണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പരിമിതികളുള്ള ഒരു കാലത്ത് അത് വരില്ല എന്നറിയാവുന്നതുകൊണ്ടും സംഘടിക്കാൻ പോലും ജനങ്ങൾക്ക് പ്രയാസമാണെന്നറിയാവുന്നതുകൊണ്ടും തീരുമാനങ്ങളെ ഒളിച്ചു കടത്താനുള്ള ഒരു സൌകര്യമുള്ള കാലമായി, ഒരു സുവർണാവസര കാലമായി ഈ കോവിഡ് കാലത്തെ തട്ടിപ്പിനുള്ള, അഴിമതിക്കുള്ള, ജനവിരുദ്ധ തീരുമാനങ്ങൾക്കുള്ള ഒരു സുവർണാവസര കാലമായി, ഒരു സ്വപ്നകാലമായി ഈ ഗവൺമെന്റ് ഈ കോവിഡ് കാലത്തെ ഉപയോഗപ്പെടുത്തരുത് എന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു.